കൊണ്ടോണത്തിന് ബ്രേക്കൂല്ല, ഗോയിന്നേട്ടാ ഒന്ന് ഓടി വന്നേ. എന്താ എന്താ വേഗം പോയി ഷർട്ട് ഇട്ടു വന്നേ. അവള് വീട് തന്നെ ഏൽപ്പിച്ചിട്ട് അടുത്ത വീട്ടിൽ ലെക്ചറിന് പോയിരിക്കും. അങ്ങനെ ആകെ കുഴപ്പമാകും, വേഗം പോയി ഷർട്ട് ഇട്ടുണ്ട് വാ. അതിപ്പോ പോയി ഷർട്ട് ഇട്ടു വാ. നിങ്ങൾ എങ്ങോട്ടാ? പാർലമെന്റിലേക്ക്. വീട്ടിൽ പോടി, അരി വന്നു, ഇപ്പൊ പോയാ ചോറുണ്ണാം, ഇല്ലേ വാൾ പോസ്റ്റർ ഒട്ടിക്കാം. അറിയില്ല എപ്പോ വരും. ഇത് വല്ല കലിങ്കിലോ മരത്തിലോ ഇടിച്ച് നിക്കണം, ഭാഗ്യം ഉണ്ടെങ്കിൽ വരാം. വീട്ടിൽ പോടി. ദാ പോണു കണ്ണൻ. എടാ കണ്ണ, ബ്രേക്ക് ഇല്ല, ബ്രേക്ക് ഇല്ല. പിന്നെ നീ ചെയ്യും അവന്റെ ചന്തി കൊണ്ട് ഇടിച്ചെടുത്ത്. നീ എങ്ങോട്ടാ പോണേ? പറയാൻ മനസ്സില്ല. ഇനി നിങ്ങളുമായിട്ട് ഒരു കൂട്ടുമില്ല. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. സുല്ല് സുല്ല് പറയല്ല കണ്ണ, നിന്നെ പുല്ലാക്കിയത് അവളാ, ഞങ്ങളല്ല. എല്ലാരെയും എനിക്കറിയാം. കൂടെ നിന്ന് കുഴി തോണ്ടുന്നവരാ നിങ്ങൾ. ഇനി എന്നെ ഉപദേശിക്കണ്ട. അങ്ങനെ ആരും എനിക്ക് വേണ്ടി ഇപ്പൊ കാഷ്ടിക്കണം. ഒന്നാം ക്ലാസ് മുതൽ ഒരു ബെഞ്ചിൽ ഒരു വിത്തിരി പഠിച്ചവരാണോ നമ്മൾ? ആ സ്നേഹം നിനക്കുണ്ടായിരുന്നെങ്കിൽ. വേണ്ട, ഞാനൊന്നും പറയുന്നില്ല, എന്നെ വിട്ടേക്ക്. കണ്ണ, എന്തിനും വേണ്ടത് ക്ഷമയാണ്. ഇപ്പൊ നീ ഓടിച്ചടി അങ്ങോട്ട് ചെല്ലരുത്, വഷളാകും. അത് ഞാൻ സഹിച്ചോളാം. ഇനിയെങ്കിലും എന്നെ ഉപദ്രവിക്കാതെ വിട്ടാ മതി. എടാ അതിന് ഞങ്ങൾ നിന്നോട് എന്ത് ചെയ്യുന്ന പറ? നിങ്ങൾക്കറിയില്ലേ നിനക്ക് വേണ്ടിയാ ഞങ്ങൾ ജീവിക്കുന്നത് തന്നെ. എന്തിനാ ഗോവിന്ദേട്ടാ നുണ പറയുന്നത്? എത്ര വഴക്കുണ്ടായാലും ഒരു ദിവസമെങ്കിലും കമലി ചേച്ചിയെ കാണാതെ ഗോവിന്ദേട്ടന് കഴിയാൻ പറ്റുമോ? കണ്ണ ഞാൻ പറയുന്നു. നിന്റെ കാര്യം എനിക്കറിയാം. ഞാൻ ആശുപത്രി കിടന്നപ്പോ തുളസിക്ക് പറയത്തക്ക ദുഃഖമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ നിനക്ക് പരിക്ക് പറ്റിയപ്പോ അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. നിനക്ക് വല്ലാതെ ഫീൽ ചെയ്തു. നീ രാധികയെ മറക്കണമെന്നൊന്നും ഞങ്ങൾ പറയില്ല, പക്ഷെ ഇപ്പൊ നീ അങ്ങോട്ട് ഓടിച്ചെന്നാ അവര് നിന്നെ വകവെക്കില്ല. വെക്കണ്ട, ബസ് വന്നു, ഞാൻ പോട്ടെ. അയ്യോ അയ്യോ രാമനായര്, നമ്മളിത് എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ സമയമില്ല, ഓടിക്കോ. ഇല്ലാത്ത കാശ് ഉണ്ടാക്കി എന്റെ വാക്ക് വിശ്വസിച്ചിട്ടാണ് ഞാൻ ഇതിനെ പുരുങ്ങിയത്. അവസാനം എന്നെ നശിച്ച് നാരായണക്കല്ല്. എന്റെ അടുത്ത് കണക്ക് പറഞ്ഞ് കാശ് വേണ്ടിയില്ല. എന്റെ പേര് രാമൻ നായരല്ല. ഈ നാട്ടിൽ കോടതി നിയമൊക്കെ ജീവിതം എനിക്ക് എന്തിനു തന്നു ആണ്ടിവടി ഓനേ. പളനിയപ്പാ, ഞാൻ എന്ത് ചെയ്യപ്പാ? രക്ഷപ്പെട്ടല്ലോ ഞാൻ, രക്ഷപ്പെട്ടില്ല. രാമൻ നായരോ, നീ ഒരുപാട് വെള്ളം കുടിക്കൂല്ലേ? ആ ഇല്ല, എന്റെ കുറെ നേരായാലും അങ്ങനെ ഒഴിക്കരുത്. ഈ വയസ്സുകാലത്ത് എന്നെ തോടിക്കരുത്. എന്റെ പൊന്ന് രാമൻ നായരെ, ഞാൻ ഇതിൽ ആളല്ല. എന്നെ എന്തിനാ വെറുതെ? നിനക്ക് അങ്ങനെ ഒഴിയാൻ പറ്റില്ലല്ലോ, നീ എന്റെ കൂടെ വാ. നിന്നെ കൊല്ലൊന്നുമില്ല. ഇതെന്താ പടിയാണോ? സൂക്ഷിച്ചിറങ്ങണേ. അയ്യോ തലടിച്ചോ? ആ ഇടിച്ചു. അയ്യോ വിടി പിടിച്ചോ? ആ വീണ്ടും പിടിച്ചു. ഇന്ന് മൊത്തം ഇടിയാണല്ലോ. ആ ഇടി ഭാരമാ. ഇവിടെ ഇനി ഇടിയെ പോകാൻ കാണുമോ? എന്താ കഴിക്കാൻ വേണ്ട ഗോവിന്ദ? എന്റെ ദൈവമേ, ഞങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചോ? ധൈര്യമായിട്ട് പറഞ്ഞോളൂ. എനിക്കൊന്നും വേണ്ട, എനിക്ക് ഓഫീസിൽ പോയ സമയമായി. അങ്ങനെ പോവാൻ വരട്ടെ. ബിരിയാണി ഗുരുവായൂരപ്പ, ഞാൻ കാരണമല്ലേ ഇതെല്ലാം? ആ പാപം എനിക്കല്ലേ? തന്നെ ആരും കുറ്റം പറയില്ല, മനുഷ്യനല്ലേ, അബദ്ധം പറ്റും. ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടായത് ഇത്രക്ക്? എന്റെ മകളും കണ്ണനായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചു, അവനൊരു അബദ്ധം പറ്റി, ഇത്രല്ലേ ഉള്ളൂ. നിനക്ക് ഓർമ്മയില്ല ഗോവിന്ദ, ഈ കണ്ണന്റെ വിവാഹം ഉറപ്പിക്കാൻ നിശ്ചയിച്ചത് ഇതേ ഹോട്ടലിൽ, ഇതേ ടേബിളിൽ, ഇതേ ബിരിയാണി ഓർഡർ ചെയ്തോണ്ടാ. നിനക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല ഗോവിന്ദ, അത്രമാത്രം ആത്മബന്ധമാണ് നമ്മൾ തമ്മില്. ഈ കടുംകൈ ഞാൻ ചെയ്തല്ലോ. 10,000 രൂപ. ആ 10,000 തിരിച്ചു തരാൻ ആരാ പറഞ്ഞത്? എന്റെ മോളെ കെട്ടിച്ച സ്ത്രീധനായിട്ട് വന്നതല്ലേ? ഒക്കെ കലങ്ങി തെളിഞ്ഞു എന്ന് വിചാരിച്ച മതി ഗോവിന്ദ. ഇനി കാര്യങ്ങൾ പറയാലോ. ആ പെണ്ണ് ബന്ധമൊഴിയാൻ കേസ് കൊടുക്കാത്രേ. രാമൻ നായർ ഇതെങ്ങനെ അറിഞ്ഞു? വക്കീലിന്റെ അടുത്തുനിന്നാണ് രാമൻ നായർ വരുന്നത്. കണ്ണനിത് അറിഞ്ഞോ? അറിഞ്ഞാൽ എന്തോ അരക്കാടോ. ഒരു ബന്ധം മുറിഞ്ഞ മറ്റൊരു ബന്ധം ഏറ്റുകൂട്ടണം. കഴിഞ്ഞതൊക്കെ മറക്ക, എന്നിട്ട് നമ്മൾ നിശ്ചയിച്ച പോലെ കണ്ണനെ കൊണ്ട് എന്റെ മോളെ കെട്ടിക്ക. അത് നടക്കോ? നടക്കണം. പിന്നെ താൻ ഏത് മൂട്ടിലെ മധ്യസ്ഥനാടോ? എണ്ണി വാങ്ങിയില്ലേ 10,000 രൂപ? ശരിയാ,
കണ്ണന് ഇതാണ് നല്ലതെന്ന് തോന്നുന്നു. പിന്നെ ഒരു കാര്യം, അമ്പലത്തിൽ വെച്ചുള്ള കളി ഇനി വേണ്ട, എന്റെ വീട്ടിൽ വെച്ച് മതി. അതും എന്റെ മോൻ വരുന്നതിന് മുമ്പ് നടക്കണം. മോൻ അറിയാലോ. പിന്നെ ഏറ്റു രാമനായരെ. അല്ല പിന്നെ എന്താ മുഴിച്ചു നോക്കണേ? ഏ ഒന്നുമില്ല, കഴിക്കൂ. മുട്ട കിട്ടി, ബാക്കിയെല്ലാം പോയി. എന്ത് ധൈര്യത്തിലാ ഗോവിനേട്ടൻ ഏറ്റത്? രാധി എന്ന തങ്ക വിഗ്രഹത്തോൻ മനസ്സിൽ പ്രതിഷ്ഠിച്ചിരിക്കല്ലേ, അത് അത്ര പെട്ടെന്ന് ഇളക്കി മാറ്റാൻ പറ്റൂ? പ്രതിഷ്ഠ താനെ ഇളകിപ്പോയതല്ലേ. രാമൻ നായർ വലിയ പ്രതീക്ഷയില്ല, അയാളുടെ കാര്യം ആലോചിക്കുമ്പോ കഷ്ടം തോന്നുന്നു. അപ്പൊ കണ്ണനെ പറഞ്ഞു മനസ്സിലാക്കുന്ന കാര്യം ആലോചിക്കുമ്പോഴോ? നീ കുറെ നേരമായല്ലേ വെള്ളത്തിൽ തപസരിക്കാൻ തുടങ്ങിയിട്ട്, കരയിലോട്ട് കേറ്റ്. ആ ലുങ്കി ഉണങ്ങാതെ ഒരു രക്ഷയില്ല ഗോവിനേട്ടാ. ലുങ്കി അലക്കണ ദിവസം ഷർട്ട് അലക്കാൻ പറ്റില്ല, രണ്ടും കൂടി അലക്കാൻ മുതലാവേ ഇല്ല. ഒരു കഷ്ണം 501 സോപ്പ് കൊണ്ടാണ് ഞാൻ ഒരു മാസം കഴിച്ചു കൂട്ടുന്നത്. എന്നാണ് അതിന്റെ ദാരിദ്ര്യം തീരുക? ശരിയാ, ഞാനൊരു ദരിദ്രവാസിയല്ലേ ഗോവിനേട്ടാ. ഈ വെള്ളത്തിന് ഈ പച്ചനിറം ഇല്ലെങ്കിൽ ഇതിന്റെ ആഴം അറിയും. അതുപോലെ ഈ കളിയഞ്ചിരിയും തമാശയൊന്നും ഇല്ലെങ്കിൽ എന്റെ എന്റെ വല്യ കോലാഹലൊന്നും വേണ്ട. ഇവിടെങ്ങനെ ഒരു പന്തല്, ദേ പെണ്ണുങ്ങൾ വിളിയിറങ്ങി, ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് വെച്ചാൽ. അല്ല, എന്തിനേ പന്തല്? എന്റെ 16 അടിയന്തരം കഴിക്കാൻ മിണ്ടാണ്ടിരുന്നു അവിടെ. എങ്ങനെയൊക്കെ ആ കാര്യങ്ങൾ ഒന്ന് അടുപ്പിച്ചുകൊണ്ടിരാന്ന് വിചാരിക്കുമ്പോഴാ ചിന്ന. ആ തൊടി പോയി കഴിഞ്ഞു കുറിച്ചോ, പോയിക്കോ. പോയിക്കോ. ഓല വരുന്നത് അവിടെ തന്നെ കാണും കേട്ടോ. പുതിയ വല്ല ആലോചനയുണ്ടോ? അതെ, ഞാൻ ഒന്നുകൂടെ കേട്ടാ പോവാ. ദേ, ഒരു സംഗതി രഹസ്യമായിട്ട് സൂക്ഷിക്കാൻ സമ്മതിക്കില്ല. ഈ മുറ്റത്തൊരു പന്തലായിരുന്നു തോന്നി ഇരുന്നു, അത്ര തന്നെ. പറയില്ല, പ്രത്യേകിച്ച് വേണമെന്നടുത്ത് ഇനി പറയില്ല, മതിയായി. എന്തിനാ കമുക മുറിക്കണേ? പന്തലി എത്താൻ ശ്രീധരൻ വരുന്നതിന് മുമ്പ് കല്യാണം നടത്തണം. എന്നോട് പറഞ്ഞൂടെ ആരാ ചെക്കനെന്ന്? പെണ്ണുങ്ങളോട് പറയില്ല. എന്താ നിങ്ങൾ ഈ പറയണത്? ഞാൻ അറിയാതെ മോളുടെ കല്യാണം നടക്കേ? നീ അറിഞ്ഞു എന്ന് വെച്ചാ ഈ ഭൂമി മലയാളം മുഴുവൻ അറിഞ്ഞു എന്നർത്ഥം. കണ്ണും തന്നെയാണ് അവിടെ കെട്ടാൻ പോകണമെന്ന് ഞാൻ എന്നോട് പറയേ. എന്നിട്ട് വേണം നാളെ മുതൽ ആൾക്കാർ ജാതായിട്ട് ഇങ്ങോട്ട് വരാൻ. എന്ത്, കല്യാണം കഴിഞ്ഞ കണ്ണനോ? അതെ, അവൻ തന്നെ. അവർ ബന്ധം വേർപ്പെടുത്താ ഒക്കെ ഞാൻ ഒപ്പിച്ചു വെച്ചു. ഭഗവാനെ, പറയണ്ടെന്ന് വിചാരിച്ചതൊക്കെ പറഞ്ഞു പോയല്ലോ. ഈശ്വര, വിവരം ഉണ്ടോ നിങ്ങക്ക്? എന്തേ, ഇതാണ് എന്നോട് പറയണ്ടെന്ന് വെച്ചേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ, എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയാ കൊന്നു കളിഞ്ഞാൽ മനുഷ്യനെ അഭ്യാസം നിറച്ചോക്കാ. എങ്ങനെങ്കിലും ആ പെണ്ണിനെ ഒന്ന് ഇറക്കി വിടാൻ പറ്റുമോ? അപ്പോഴാണ് അവളൊരു. അയ്യോ, അതല്ല പറഞ്ഞത്. പിന്നെ അവനാ കെട്ടണെങ്കിലേ പന്തലും മറ്റും ഇട്ട് നാട്ടുകാരെ അറിയിക്കണോ? ദേശാഭീസി കഴിച്ചാ പോരെ. താലി കെട്ടൊഴിച്ച് എല്ലാം കഴിഞ്ഞല്ലേ ഗുരുവായൂർ വെച്ച്. ശരിയാണല്ലോ, പെണ്ണുങ്ങൾക്ക് വിവരമില്ലെന്ന് ആരാ പറഞ്ഞേ? ഇതാണ് പറഞ്ഞേ, ഭാര്യയെ നേരത്തെ ആലോചിച്ചിട്ടേ എന്തും ചെയ്യാവൂന്ന്. കൊടികൈ മോനെ, ചിന്ന വെട്ടല്ലേ കാമുകി. അയ്യോ, ചതിച്ചല്ലട ചിന്ന.